പറയുന്ന സുരേഷ് കൊടിക്കുന്നിൽ പ്രോട്ടേം സ്പീക്കർ പാനലിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ പോകാതിരുന്നത് ഒരു ദളിതനായതുകൊണ്ട് ആണ് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പോകുന്നുണ്ട്. അതുകൊണ്ടാണോ കോൺഗ്രസ് നേതാക്കന്മാർ ആ വിലക്ക് ഏർപ്പെടുത്തിയത്? ഇതെല്ലാം പരിശോധന ചെയ്യേണ്ടതാണ്. പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ട് സത്യത്തെ എങ്ങനെ മൂടിവെക്കാൻ പറ്റും? ഇവിടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആർക്കും ചർച്ചയില്ല. സി പി എമ്മിനും ചർച്ചയില്ല, സി പി ഐക്കും ചർച്ചയില്ല, ഈ പ്രതിപക്ഷ മുന്നണിയിൽപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാർക്കും ഇപ്പോൾ ചർച്ചയില്ല. എന്നാൽ ആ പ്രതിപക്ഷ മുന്നണിയിൽപ്പെടുന്ന ഉണ്ടായിരുന്ന ഈ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി, അതുപോലെ മറ്റു പല ഘടകകക്ഷികളും അന്നൊക്കെ ഈ അടിയന്തരാവസ്ഥയെ അത് നിശ്ചിതമായി വിമർശിച്ചവരാണ്. അടിയന്തരാവസ്ഥ തിക്തഫലങ്ങൾ അനുഭവിച്ചവരാണ്. അവരെന്തുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ചൊന്നും പറയാത്ത? കരുണാകരൻ്റെ തേർവാഴ്ചയ്ക്ക് ഒത്തു നിന്നുകൊണ്ട് അന്ന് കോൺഗ്രസിനോടൊപ്പം നിന്ന സി പി ഐ വാസ്തവത്തിൽ ഇന്ന് അവിടെ അങ്ങ് പാർലമെൻറ്റിൽ ചെന്ന് ലോക്സഭയിൽ ചെന്ന് ഇവിടെ ഭരണഘടന ധ്വംസിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്ര പരിഹാസ്യമാണ്. പക്ഷെ ഇവിടെ ഭരണഘടനയ്ക്കെതിരായിട്ട് സംസാരിച്ചവരും പ്രവർത്തിച്ചവരും ആരാണ്? സജി ചെറിയാൻ, മന്ത്രി സജി ചെറിയാൻ അടുത്ത കാലത്ത് പറഞ്ഞത് ഭരണഘടന കൊള്ളയടിക്കുകയാണ്, കൊള്ളയടിക്കാനുള്ള ഉപകരണമാണെന്നാണ്. ഭരണഘടനക്കെതിരെ ശക്തമായി സംസാരിച്ചു, യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഭരണഘടനയ്ക്കെതിരെ നിരന്തരമായ ആക്ഷേപം ചൊരിഞ്ഞത് സജി ചെറിയാനെ പോലുള്ളവരാണ്. ഈ അതുപോലെ എത്രയോ സന്ദർഭങ്ങളിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടും ഭരണഘടന ഭൂപ്രഭുത്വത്തിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൂർഷ്വാ ചിന്ത വെച്ച് പുലർത്തുന്നത് മാത്രമേ ഈ ഭാരതത്തിൻ്റെ ഭരണഘടന അംഗീകരിക്കാൻ കഴിയുള്ളൂ എന്ന് പറയും. ഇങ്ങനെ പല സന്ദർഭത്തിൽ എത്രയെത്ര നേതാക്കളാണ് ഇന്നിപ്പോൾ അവരൊക്കെ ഭരണഘടനയുടെ വലിയ സംരക്ഷകരായി ഭരണഘടന കയ്യിൽ പിടിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക്സഭയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ ചിരിക്കണോ കരയണോ അതോ എന്ത് ചെയ്യണോ എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ്. കോൺഗ്രസിൻ്റെ പാരമ്പര്യം പച്ച നുണയുടേതാണ്. അവർ ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ചരിത്രത്തോടൊപ്പം നീങ്ങി യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുക എന്ന സാമാന്യ ബോധം പോലും ഉൾക്കൊള്ളുകയില്ല എന്നുള്ളതും മാത്രമല്ല, അവർ നിരന്തരമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ക്ഷമയും അവരുടെ ഓർമ്മയും ഒക്കെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ ഈ ഭാരതത്തിൽ ഭരണഘടനയെ ധ്വംസിച്ചവർ അതിൻ്റെ ഘാതകർ കോൺഗ്രസ്സാണ്. അവർ ഒരു ഭരണഘടന കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കണമെന്നും ഭരണഘടന ഒന്നാകെ തന്നെ നശിപ്പിക്കുകയാണ് എന്നും പറഞ്ഞാൽ ഈ നാട്ടിൽ അല്പമെങ്കിലും വിവരമുള്ളവർ ആരും അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ, യാഥാർത്ഥ്യവുമായി യാതൊരു കുലബന്ധവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത്? കാരണം അവർക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾ പുറത്തു വരരുത് എന്ന ആഗ്രഹമാണ്. അതുകൊണ്ട് അവർ ചെയ്ത തെറ്റാരും അറിയരുത്. മാത്രവുമല്ല, മോഡി സർക്കാർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വരുത്തിത്തീർക്കുകയും വേണം. അങ്ങനെ ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ പ്രയോഗമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അന്ന് വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായിരുന്ന എൽ കെ അഡ്വാനി ഒരു പത്രസമ്മേളനത്തിൽ ആദ്യമായി ചോദിച്ച ചോദ്യമാണ്, പത്രസ്വാതന്ത്ര്യം ധ്വംസിച്ച് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി പത്രലേഖകരെ മുഴുവൻ ജയിലഴിക്കുള്ളിലാക്കിയപ്പോൾ നിങ്ങളോട് മുട്ടുമടക്കാൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, സെൻസർഷിപ്പിൽ അത് മാത്രമേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ നിലത്ത് കിടന്നിഴയുകയായിരുന്നില്ല.
Yeah.